നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ രസകരമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ. ചെവിനീളമുള്ള ആടുകളെ ഇഷ്ടപ്പെടുന്നവർ ധാരാളമുണ്ട്, വളർത്തുന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട്. ചെവിയോടുള്ള ഇഷ്ടം മാത്രമല്ല വേണ്ടത്, ചെവിയെ സംരക്ഷിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. പല സ്ഥലത്തും ആടുകളെ കാണുന്നത് ചെവി മുഴുവൻ ഫംഗലായ അവസ്ഥയാണ് കാണാറുള്ളത്. അതിന് പ്രധാന കാരണം തന്നെ നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൽ ചെവി മുങ്ങിക്കിടന്നിട്ടുണ്ടാകുന്ന, ചെവിയിൽ അടിഞ്ഞുകൂടുന്ന ആഹാര പദാർത്ഥങ്ങളാണ് ഫംഗലിന് കാരണമായി മാറുന്നത്. പല കർഷകരും ഇത് ശ്രദ്ധിക്കാറില്ല. ഈ ഒരവസ്ഥ പരിഹരിക്കാൻ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ആടിന്റെ ചെവി മുകളിലേക്ക് പിൻ ചെയ്ത് വെക്കുക, ആഹാരത്തിന് ശേഷം ഊരിവിടുക. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്, ആഹാരത്തിൽ ചെവി മുങ്ങിയുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹാരമായി മാറുകയും ചെയ്യും. വളരെ ലളിതമായി ഇത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ചെവിക്കുണ്ടാകുന്ന മറ്റു പ്രശ്നം മീച്ചിൽപ്പുറങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. മീച്ചിൽപ്പുറങ്ങളിൽ പോകുമ്പോൾ മുള്ളു കൊണ്ടിട്ട് ചെവിയുടെ അഗ്രഭാഗം കീറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. മുള്ളുകൾ കൊണ്ടിട്ട് അഗ്രഭാഗം പഴുത്തിട്ട് ചെവി മുറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ, അഗ്രഭാഗം മുറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ പല ആടുകളെയും കാണാറുണ്ട്. കൂടുകളിലുണ്ടാകുന്ന അലക്ഷ്യമായിട്ടുള്ള ആണികളും മറ്റ് ഇരുമ്പ് സാധനങ്ങളിലൊക്കെ കൊണ്ട് ചെവികൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നതും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ചെവി നീളമുള്ള ആടുകളെ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധ തന്നെ വെക്കേണ്ടതാണ്. ചെവിയെ നന്നായിട്ട് സംരക്ഷിച്ച് തന്നെ ആടിൻ്റെ ചെവി മുകളിലൊക്കെ പിൻ ചെയ്യുമ്പോൾ അധികം ബലപ്രയോഗം ഒന്നും നടത്തേണ്ട ആവശ്യമേ ഇല്ല. വളരെ സിമ്പിളായിട്ട് തന്നെ പിൻ ചെയ്യുക. കാഴ്ചയിൽ ആടിൻ്റെ തലയിൽ ഒരു കീട ഇരിക്കുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തു വെക്കുക. ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.